പരിശുദ്ധമായ റമളാൻ ശരീഫിലെ ഈ അവസാനത്തെ പത്തിൽ നമ്മുടെ പരിശുദ്ധമായ മസ്ജിദിൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഖിയാമുള്ളൈൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും വളരെ നല്ല ആത്മീയമായ മുന്നേറ്റം നടത്താൻ അതിനോടെ സാധിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് ഇൻഷാല്ലാഹ് 27-ാം രാവാണ്, റമദാൻ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഖുത്ബയിലൂടെ പരിശുദ്ധമായ റമദാൻ ശരീഫിനോട് ഒരു മഹല്ലത്തിന്റെ കൂട്ടായ്മയാണ്, നാട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു സംഗമമാണ് ജുമാ എന്ന് പറയുന്നത്. ആ ജുമായുടെ ഖുത്ബയിൽ നമ്മൾ വിശുദ്ധമായ റമദാൻ ശരീഫിനോട് സലാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഈ റമദാൻ ശരീഫിനെ ഒരു മഗ്ഫൂറായ റമദാനായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ സകല തെറ്റകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്തു മാറാക്കുമാറാകട്ടെ. യാ അല്ലാഹ്, നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞൊരു സംഗതി കൊണ്ട് ഞങ്ങൾക്കുള്ള ജീവിതത്തിലെ അവസാന റമദാനാക്കി. ഈ റമദാനെ മാറ്റല്ലേ, എനിക്കും ഒരുപാട് റമദാനങ്ങളെ സ്വീകരിക്കാനും അമലുകൾ ചെയ്തുകൊണ്ട് വിജയിക്കാനും തൗഫീഖ് നൽകണം. അല്ലാഹ് അമീൻ റഹ്മതുക യാ റഹ്മർ റഹീം. മുഅ്മിനീങ്ങളെ, നാളത്തോടുകൂടെ 1 മുതൽ 27 വരെ നടന്നു വരുന്ന പ്രഭാഷണം അവസാനിക്കുകയാണ്. 5 വർഷമായി ഈ വിനീതം തന്നെയാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ 5 വർഷങ്ങളിലും ഇവിടെ ഈ സദസ്സിൽ വന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ വന്ന പല ആളുകളിലും അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് മരിച്ചുപോയ ആളുകളുണ്ട്. അല്ലാഹു തആല കബറിൽ വിശാലമായി കൊടുക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയങ്കരനായ ഇബ്നു ബഷീർ. എന്തു പറഞ്ഞാലും ഒരു പ്രത്യേകതയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. റമദാനൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യമേ പറയും, മൈക്കിൻ്റെ കാര്യം ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ബഷീർ തന്നെ അതിന് ബന്ധപ്പെട്ടവരെ വിളിച്ച് പ്രത്യേകം ഒരു മൈക്രോ ഓപ്പറേറ്ററിൻ്റെ എഞ്ചിനീയറെ വിളിച്ച് അത് നോക്കിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതൊരു സംഘാടന കഴിവ് എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. അവസാനത്തെ 10 വന്നാൽ ഖിയാമുല്ലൈലിന് വേണ്ടി നമ്മുടെ പള്ളികളുണ്ടാകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം ചെയ്ത മുഴുവൻ ഹസനാത്തുകളും സ്വീകരിച്ച് ഖബർ വിശാലമായി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വേണ്ടപ്പെട്ട പലരും അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. ഈ വിനീതന്റെ പിതാവടക്കം ഒരുപാട് ആളുകൾ ഈ കാലങ്ങളിൽ മരിച്ചുപോയി. അല്ലാഹു തആല എല്ലാവർക്കും അഫ്വത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കിടക്കുന്ന ഖബറിനെ മണ്ണറകളെ അല്ലാഹു തആല മണിയറകളാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് ദുആ ചെയ്യുകയാണ്. നമ്മുടെ വിധിയും നമ്മുടെ അവസ്ഥയും എന്താണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പക്കൽ നമ്മുടെ അജൽ, നമ്മുടെ അവധിയുടെ തീരുമാനം അവരെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം ഗർഭത്തിലായി ഉമ്മയുടെ കൃപാശീലത്തിൽ കിടക്കുന്ന അന്ന് നമ്മെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ, ആ തീരുമാനം എപ്പോഴാണ് എന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ പ്രവചിക്കാൻ സാധ്യമല്ല. ഏത് സമയമാകാം എന്ന് ചിന്തിച്ചുകൊണ്ട് അമലുകളിൽ സജീവമാകേണ്ടവരാണ് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമ്മൾ. അല്ലാഹു നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, 26-ന്റെ പകലിൽ
ഈ അവസാന വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഈ സമയത്ത് ഇനി ഒരുപാടൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഒരു പുനർചിന്തയുടെ ഒരു ആലോചനയുടെ സമയമാണ്. നമുക്ക് എന്തു ചെയ്യാൻ കഴിയുന്നു? ഈ റമദാൻ ശരീഫ് കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു? ഈ റമദാൻ ശരീഫ് കൊണ്ട് എന്ത് ആത്മീയമായ മുന്നേറ്റം എന്നിലുണ്ടായി? പരസ്യമായ വിചാരണയില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും സ്വന്തങ്ങളോട് നടത്തേണ്ട ഒരു ചോദ്യം. മഹാനായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫതിഹ ലഹു ബാബു ഖൈർ, ആർക്കെങ്കിലും ഒരു ഖൈറിന്റെ വാതിൽ തുറക്കപ്പെട്ടാൽ, ഫല്യൻതഹിസുഹു, അതിനെ അവൻ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ. ഒരു ഖൈറിന്റെ വാതിൽ തുറന്നു കിട്ടിയാൽ ആ ഖൈറിന്റെ വാതിലിനെ, ഖൈറിന്റെ വടികൾ അവൻ പരമാവധി ഉപയോഗപ്പെടുത്തട്ടെ. കാരണം അറിയാൻ സാധ്യമല്ല, എപ്പോഴാണ് ആ ഖൈറിന്റെ വാതിൽ അവനെ തൊട്ട് അടക്കപ്പെടുകയെന്ന് ആർക്കും പറയാൻ കഴിയില്ല, അവനിക്ക് പറയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഖൈർ വന്നാൽ ആരോഗ്യം അള്ളാഹുവിന്റെ ഖൈറാണ്, നമുക്ക് ലഭിക്കുന്ന ആയുസ് അള്ളാഹു നൽകുന്ന ഖൈറാണ്, സമ്പത്ത് അള്ളാഹു നൽകുന്ന ഖൈറാണ്. ഉണ്ടാകുമ്പോൾ ചെലവഴിക്കണം, ഉണ്ടാകുമ്പോൾ പ്രയോജനപ്പെടുത്തണം. കാരണം എപ്പോഴാണ് ഇത് അവസാനിച്ചു പോകുക എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഇന്നലെ സമ്പന്നമായി ജീവിച്ച പല ആളുകളും ഇന്ന് ജീവിക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പേരും പെരുമയുള്ള ഉത്തരവാദിത്തക്കാരായിരുന്നു. അന്നത്തെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വലിയ വീടുകൾ വെച്ചിട്ടുണ്ട്, സമ്പന്നമായ വീടായിട്ട് തോന്നാം. പക്ഷേ ഇന്ന് ജീവിക്കാൻ പ്രയാസപ്പെടുകയാണ്. ഉപജീവന വഴികൾ പോലുമില്ലാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അറിയില്ല സഹോദരങ്ങളെ, തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലുകൾ എപ്പോഴാണ് നടക്കപ്പെടുക എന്ന്. അള്ളാഹുവിന്റെ വഴികൾ തുറന്ന് കൃത്യമാറാകട്ടെ. അതുകൊണ്ട് ഈ റമദാൻ ഏറ്റവും വലിയ ഖൈറുകളിലൊക്കെ സമാഗതമായി ഈ വിശുദ്ധ റമദാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ അവസാന സമയം, ഇനിയുള്ള നാളുകളെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞു പോയ നാളുകളെ ഒന്ന് വിലയിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, മാത്രമല്ല ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ റബ്ബിന്റെ പക്കൽ സ്വീകാര്യമായിട്ടുണ്ടാകുമോ, മഖബൂലായിട്ടുണ്ടാകുമോ, സ്വീകരിക്കപ്പെട്ട കാണുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ആത്മചിന്തനം നടത്താൻ, ഒരു വിചിന്തനം നടത്താൻ, ഹിസാബ് നടത്താൻ നമ്മളെല്ലാം തയ്യാറാവണം. അത് മുഖ്യന്റെ ഒരു ഡയാളമാണ്. ഹബീബായ സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നാളെ ഒരു ഹിസാബുണ്ട്, പടച്ചവന്റെ മക്കൾ ഒരു വിചാരണയുണ്ട്, ഒരു കണക്ക് തീർക്കലുണ്ട്. അള്ളാഹു ദുനിയാവിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ച് കണക്ക് തീർക്കുന്ന ഒരു സമയം, നാളെ ഒരു ഹിസാബുണ്ട്. ആ ഹിസാബിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ദുനിയാവിൽ കണക്ക് തീർക്കണമെന്ന്, ഓരോരുത്തരും സ്വന്തങ്ങളോട് ഹിസാബ് ചെയ്യണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ഓരോ സമയവും ഓരോ മാസവും ഓരോ സന്ദർഭവും കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, എനിക്ക് എന്ത് നേടാൻ കഴിഞ്ഞു, എനിക്ക് എന്ത് നേട്ടം നേടാൻ കഴിഞ്ഞു, എത്രമാത്രം വിജയിക്കാൻ കഴിഞ്ഞു. കാരണം നമ്മളാരും ദുനിയാവിൽ ജീവിക്കാൻ വന്നവരല്ല, ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചു പോകാൻ വന്നവരാണ്, ദുനിയാവിൽ നിന്ന് നാളേക്ക് വേണ്ടി സമ്പാദിക്കേണ്ടവരാണ്. അൽകൈസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിമാൻ നാളെ കുറിച്ച് ചിന്തിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മണ്ണറയിൽ പോയി കിടക്കേണ്ടവൻ, മണ്ണിൽ ചേർന്ന് കിടക്കേണ്ടവൻ, എത്ര വലിയ ആളായിരുന്നാലും എന്നെ കഫപ്പടവിൽ പൊതിഞ്ഞുകൊണ്ടുപോയി കബറിലേക്ക് താഴ്ത്തി വെച്ചു കഴിഞ്ഞാൽ ആ കബർ പിടിക്കുന്നയാള് നമ്മുടെ മുഖത്തുള്ള വസ്ത്രം മാറ്റുകയാണ്. ആ വസ്ത്രം മാറ്റിയിട്ട് ഈ പച്ചക്കവിൽ നമ്മുടെ മുഖത്തിന്റെ ഈ ഭാഗം മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയാണ്, പച്ച മണ്ണിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നാളെ മണ്ണിൽ പോയി കിടക്കേണ്ടവൻ ഞാൻ, കബറിൽ പോയി കിടക്കേണ്ടവൻ ഞാൻ, മരിക്കേണ്ടവൻ ഞാൻ. നാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവനാണ് നിങ്ങളുടെ ബുദ്ധിമാനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽഹാജിസു എന്നാൽ അശക്തൻ, ചിന്തയില്ലാത്തവൻ, പരാജയപ്പെടുന്നവൻ. മൻ അതബാ നഫ്സഹു ഹവാ
തമന്ന സ്വന്തം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടി, ശരീരം ആഗ്രഹിക്കുന്ന താല്പര്യങ്ങൾക്ക് പിന്നാലെ ഓടി ജീവിതം നശിപ്പിച്ചു കളയുന്നവരാണ്. ജീവിതത്തിന്റെ മോഹങ്ങൾ തീർക്കാൻ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ ഓടുന്നവരാണ്. ബുദ്ധിയില്ലാത്തവരെന്ന് അല്ലാഹു ഗഫൂറല്ലേ, അല്ലാഹു റഹ്മാനല്ലേ, അവരേക്ക് പുറത്തുമായിരിക്കും എന്നും പറഞ്ഞ് നന്മകളൊന്നും ചെയ്യാതെ തിന്മയ്ക്ക് പിന്നാലെ പോകുന്ന, മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവരാണ്. നിങ്ങളിൽ ആശക്തൻ അവനാണ് വെട്ടി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണയായി അല്ലാഹു നമ്മളോട് പറയുന്ന കാര്യം ഈ പുനർചിന്തയാണ്. ഒന്ന് വിചിന്തനം ചെയ്യാനാണ്, ഒന്ന് ആലോചിക്കാനാണ്, എപ്പോഴും ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ വന്ന വഴി, നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട രീതി, നിങ്ങൾ ജീവിക്കുന്ന രീതി, നിങ്ങൾക്ക് ജീവിക്കാൻ ഭക്ഷണം ഒരുക്കി അല്ലാഹു തആല സംവിധാനിച്ചെങ്കിൽ ആ ഭക്ഷണം വരുന്ന രീതി ചിന്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഓരോരുത്തരും നോക്കണം. മാ ഖദ്ദമത്ലിവർ, നാളേക്ക് വേണ്ടി ഞാൻ എന്തൊരുക്കി വെച്ചിട്ടുണ്ട്, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും നോക്കട്ടെ. അല്ലാഹു നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് മരിക്കേണ്ടി വന്നാൽ, എനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമോ, ഞാൻ വിജയിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ആലോചന നടത്തേണ്ടവരാണ് വിശ്വാസികൾ. മഹാനായ പഠിപ്പിച്ച വാക്യം പറയുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബ് ചെയ്യപ്പെടും മുമ്പ്, ചോദ്യം ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വയമായിട്ടൊരു ഹിസാബ് ചെയ്യണം, സ്വന്തമായിട്ടൊരു ഹിസാബ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുങ്ങേണ്ടവരാണ്, റബ്ബിന്റെ മുമ്പിൽ അമലുകൾ കാണിക്കേണ്ടവരാണ്. അതിനുവേണ്ടി നല്ല പോലെ ഒരുങ്ങി റെഡിയായി നിങ്ങൾ നിൽക്കണം. ദുനിയാവിൽ വെച്ചുകൊണ്ട് സ്വന്തം നഫ്സിനോട് ആര് വിചാരണ ചെയ്തവോ, ആര് പുനർചിന്ത നടത്തിയോ, അവനിക്ക് ഹിസാബ് എളുപ്പമാകുമെന്ന്, ചോദ്യം ചെയ്യൽ എളുപ്പമാക്കപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഓരോ ദിവസമാണെങ്കിൽ ഓരോ ദിവസം, ഓരോ രാത്രിയിൽ നമ്മൾ കിടന്നിറങ്ങാൻ വേണ്ടി ബെഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണ് റസൂലുള്ളാഹി ഇമാം പഠിപ്പിച്ചത്. ഉറങ്ങും മുമ്പ് നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ ചെയ്തു ഞാൻ ഇന്ന് രാവിലെ എണീറ്റിരുന്ന, എന്തൊക്കെ ചെയ്തു ഓരോ നിമിഷവും, ഓരോ അമലുകളും നമ്മൾ പരിശോധിക്കുക. അമലുകൾ പരിശോധിച്ച് നല്ലത് ചെയ്താൽ അല്ലാഹുവിനെ സ്തുതിക്കുക, തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് അഭ്യർത്ഥിക്കുക, റബ്ബിനോട് കൊടുക്കലിനെ ചോദിക്കുക. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച്, നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച്, ഓരോ ദിവസമാണെങ്കിൽ ഓരോ ദിവസം, ഓരോ ആഴ്ചയാണെങ്കിൽ ഓരോ ആഴ്ച, ഓരോ മാസമാണെങ്കിൽ ഓരോ മാസം, അല്ല പ്രത്യേക സമയങ്ങൾ വരുമ്പോൾ, പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം ഹിസാബ് നടത്തണമെന്ന്, സ്വന്തത്തോടെ ചോദിക്കണമെന്ന് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരുടെ കിതാബുകൾ പരിശോധിച്ചാൽ ഇമാം റസാലി തങ്ങൾ പറയുന്നുണ്ട്, അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശീലിക്കണം. ഒന്നാമത്തേത് മുശാറത്തയാണ്, രണ്ടാമത്തേത് മുറാത്തവയാണ്, മൂന്ന് മുഹാസബയാണ്, നാല് മുഹാത്തവയാണ്, അഞ്ച് മുഹാത്തവയാണ്. നമ്മുടെ ശരീരത്തോട് നമ്മൾ വെക്കേണ്ട ചില കണ്ടീഷനുകൾ, മുശാറത്ത എന്തൊക്കെ ചെയ്യണമെന്ന്, എന്തെല്ലാം ചെയ്യണമെന്ന്, എന്തെല്ലാം ചെയ്യാൻ പാടില്ലെന്ന് നമ്മുടെ നഫ്സിനോട് നമ്മൾ കണ്ടീഷൻ വെക്കണം. അതാണ് മുശാറത്ത. നമുക്കൊരു തീരുമാനമുണ്ടാകണം,
എന്തൊക്കെ ചെയ്യാം, എന്റെ നഫ്സിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ കണ്ടീഷനുകൾ വെച്ചുകൊണ്ട് പിന്നീട് മുറാഖ പറയാകണം. ഞാൻ കണ്ടീഷൻ വെച്ചത് പോലെ തന്നെയാണോ എന്റെ നഫ്സ് മുന്നോട്ട് പോകുന്നത്? ഞാൻ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതാണ് മുറാഖബ. മാത്രമല്ല, നിരീക്ഷണം മാത്രം പോയാ മൂന്നാമത്തേതാണ് മുഹാസബ. ഇടയ്ക്കിടെ നാം വിചാരണ ചെയ്യണം, നഫ്സിനെ നാം വിചാരണ ചെയ്യണം. സ്വന്തം നഫ്സിനെ ഒരു കോടതിയിൽ ചെന്നാൽ പ്രതിയെ വിചാരണ ചെയ്യും പോലെ, കുറ്റം ചെയ്തവരെ വിചാരണ ചെയ്യും പോലെ സ്വന്തം നഫ്സുകളെ നമ്മൾ എന്നുമെന്നും വിചാരണ ചെയ്യണം. എന്നിട്ട് മുഹാസബ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം നഫ്സിനെ നാം ചീത്ത പറയണം, സ്വന്തം നഫ്സിനെ നാം ശിക്ഷ കൊടുക്കണം. എങ്ങനെയൊക്കെ നഫ്സിനെ നാം ശിക്ഷിക്കാൻ കഴിയുമോ അതേപോലെ ശിക്ഷിക്കണം നാം. അതാണ് മുഹാഖബ. ആ നഫ്സിന് കൊടുക്കുന്ന ശിക്ഷയാണ് മുഹാഖബ. യഖാബ് മഹാനായ സയ്യിദുന അബൂ അഹ്മദ് അൽ-ഖസ്റാനി റഹിമഹുല്ലാ ഈ അഞ്ച് കാര്യങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ മൂന്നാമത്തെ വിഷയമാണ് മുഹാസബ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദുനിയാവിൽ നാം സ്വയം ഒരു വിചാരണക്ക്, അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിചാരണയ്ക്ക് വിധേയമാകും മുമ്പ് സ്വയമായ ഒരു വിചാരണ. അങ്ങനെ വിചാരണയ്ക്ക് നാം വിധേയനായാൽ ആഖിറത്തിൽ നമുക്ക് വരാതിരിക്കുന്ന വിചാരണ എളുപ്പമാകുമെന്ന്, അല്ലാഹു തആല എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാന്റെ ഗവർണറാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല. ഉമർ ഫാറൂഖ് തങ്ങൾ അബൂ മൂസ അശ്അരി എന്ന് പറയുന്ന ഗവർണറെ കത്തെഴുതുകയാണ്. ഹാസിബ് നഫ്സക ഫി റഖ ഖബ്ല ഹിസാബ് അശ്ശദ്ദ. അല്ലാഹു തമ്മിലുള്ള ഹിസാബ് അത് ശക്തമാണ്, അത് വല്ലാതെ ശക്തമായ വിചാരണയാണ്. ആ റബ്ബിന്റെ മുമ്പിലുള്ള ഹിസാബിന് മുമ്പ് നിങ്ങൾ സ്വന്തം നഫ്സുകളെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഹിസാബ് ചെയ്യണമെന്ന്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത്, ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം നിങ്ങൾ ഹിസാബ് ചെയ്യണമെന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു തആല നമ്മൾ മുൻകാലങ്ങളെ പരിശോധിച്ചാൽ, നമ്മുടെ മുൻകാലങ്ങൾ ജീവിച്ച മഹാന്മാരെ പരിശോധിച്ചാൽ അവരെല്ലാം ഇങ്ങനെ ഹിസാബ് ചെയ്യുന്നവരായിരുന്നു. സ്വന്തങ്ങളോട് ഹിസാബ് നടത്തിയിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ അവർക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ സ്വന്തം നഫ്സുകളെ ശിക്ഷിക്കുന്നവരായിരുന്നു, ഇഖാബ് നടപ്പാക്കുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഉലമാക്കൾ. അറിയില്ലേ മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ മഹാനവർകൾ അവരുടെ തഫ്സീറിൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാ റഹിമഹുല്ലാ അല്ലാഹുവിനോട് എപ്പോൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കും, വലിയ ഭക്തനാണ്, റബ്ബിനെ പേടിക്കുന്ന മഹാനാണ്, എപ്പോഴും റബ്ബിനോട് ബഹുമാനം ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല സ്വന്തം നഫ്സിനെ എപ്പോഴും അദ്ദേഹം വിചാരണ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം മഹാനവർകൾ തന്റെ ആയുസിനെ കുറിച്ച് ആലോചിക്കുകയാണ്, തന്റെ ആയുസ് മുഴുവനും പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ അന്ന് വിചാരണ ചെയ്യുന്ന അന്ന് അദ്ദേഹത്തിന് 60 വയസ്സാണ്. 60 വയസ്സാണ് മഹാനായ ഇബ്നു സമ്മാ റഹിമഹുല്ലാ. നിങ്ങൾക്ക് ആ മഹാൻ കൂട്ടി നോക്കി 60 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി? 20,501 ദിവസമാണ് അദ്ദേഹം ഭൂമിയിൽ ജീവിക്കുന്നത്. 20,501 ദിവസമാണ്. അങ്ങനെ തന്റെ ആയുസിന്റെ ആ ദിവസങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ ബേജാറായി. യാ വൈലതാ യാ വൈലതാ അല്ലാഹുവേ പടച്ചവനെ എന്റെ കഷ്ടമേ, 20,501 ഇവിടെ ഞാൻ ജീവിച്ചിട്ട് പാപങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ പടച്ചവനെ കണ്ടുമുട്ടാനോ ഞാൻ എന്റെ റബ്ബിനെ പാപഭംഗിതമായ മനസ്സുമായി ഞാൻ കണ്ടുമുട്ടാനോ? എത്ര ദോഷങ്ങളാണ്, എത്ര പാപങ്ങളാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര പാപങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. 20,501 ദിവസങ്ങൾ ഞാൻ ജീവിച്ചെങ്കിൽ ഓരോ ദിവസവും 10,000 പാപങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുവെങ്കിൽ എത്ര വലിയ പാപിയായിട്ടാണ്, എത്ര വലിയ ദോഷിയായിട്ടാണ്.
ini kira berangkat dengan teh di belia, Allah bintam beli sila di belia, indah mata masa kahwin ane nyan, yang mem cinti cobaan, ah cinta kita bejar, bunde bejar, bodi kita, bodoh lagi dengan ibu ini gayan, bila anak gel kanal, ibu ini semua lagi Allah, bodoh bila anak kita gayan. Alangkah bijak itu, tangkal yang amat terbodoh boleh dah ini kelangan. Percayaan pergerakan terbodoh manusia agunno, faida buah mayat, adanya mayat dah itu lund, mayat semua itu lund. Bila mana naik hati anjing waktu itu nahl, Allah dunia berziarah kian, apa salam dengan te, awal pada bersam ziarah kian, pada cerah salam dengan te. Kita yang bapa dengan cerita lund, bapa ya, apa pun dalam bela kemana ke boleh ke mana. Yang dah pasti kita ini kebangsaan sendiri cuit ni mana dapat bayar mahalnya ibu sama. Fasamiru kainnya pun, anggana jenengan lelam ibu sama lah ibu mana dengan kulla. Anjana sejukkan tu orang dengan kembali, bejana lagi dengan kembali. Ayo beli cepat ayam, buat asli ini yang kita kena. Ya lekarlah, ya lekarlah, ini lefira dah usil naya. Maya firdaus lekan, jannah tu le firdaus lekan, atma bukan dengan, ide kat dengan atma bukan dengan, ide yang bijiyan, yang nasri ini berenggayan, Allah benda beri nama berenggayan, ada sunnah jibatnya, sunnah mahisnya, abar beli kerjaan, bukan dengan, tanah ini top pertemuan mall, kek mulut cuma ke senosik yang namu bine. Anda makan pola daya cok pertengahan ini kita pergi ke pertasa bodoh dengan le, nama lalu si kelam, anginnya daya cok pertengahan ini kita baca mau, pertengahan kali kita baca mau yang mana yang paling itu, baca nama cinti kita yang lebih siam, urut bahasa kali ni al, orang bahasa kali ini bodoh, nama pertengahan yang kali kita mau, nama manusia nak kelam, nama cipta kita lemu nanti ada pertengahan kita nak kali kita boleh kayaan, di bahasa kita kali kita boleh kayaan, untuk bodi paranya al. Nampol majik kian, nampol nanti arwah tu tidak bersenggal, kudi kiri kiri kunci yang nan, oh oh beti lagi matam, yang nama matam ni lewa pergi mana beri, bukan arusik kian, ini orang bersamnya hanci bicit, Allah utar orang bersam ini kaya istana te, yang dunia hanci itu, yang tak kaya ni berani hanci dari kian, yang ni cinti kian, solat tapi dah bizar ni siyan, yang ni mukmin yang ada ini kumpulan yang kumari itu do, Allah orang mukmin boleh dengan kumara kata. Bahawa setiap yang semesta ada, anak kita ada beri mana sebab kaya ini, nama dengannya aja yang bali balik cerita mengbol, untuk mana serakan, ahli sedunia berdiri kayaan, ini ramalan kita kayaan, bunyi ini orang ramalan beri mau, nama lecik cerita mau, Robbe, Robbe, engkau kini itu kaya senjata Allah, afiatullah kaya senjata Allah. Apa sahaja ramalan yang dimaksudkan Allah, ibu dan bapa tidak ramalnya. Jangan dalam hati orang berorang berhasilnya. Ayam perdesa tidak ramalnya, ayam bicara tidak ramalnya. Inilah tuan berhasilnya modal. Budi bapa yang tidak mana ramai ini ke mana terdahai seperti ini ramalnya. Ibu dan bapa berhasilnya yang beraya pertolongan. Kita peringkatnya yang usaha berani, yang dia usaha berani. Ayam masa yang kerumunan beraya pertolongan hari malam semua ini. Allah binda Allah, Rabb binda Firmanam. Fourth state cancer beri bantu bandar. Abasena itu kita pelajaran. Allah bini siapa berikan ayam pe? Allah bini siapa berikan ayam pe? Yang orang nallah berilah, orang nallah berilah baca. Yang orang sayi kena boroh, berikan ayam, boroh payah asam. Yang orang sih itu boleh kena pabang orang buruk pelajaran. Orang karena mak itu boleh Allah, Yesus kita Allah. Tayaran beran, betul nyalnya kelakar, loka beran, kanseran, doktor beran, mana kiri kayaan dengan, hari yang meninggal eh, nampalah yang nyalnya berenya, urut baca pada apa tempat orang sihat itu benda boleh dikiam, nampalah hari yang kucap berita enda, apa nak kita cegat cegat turunanggil, apa yang ada kita cegat turunanggil, adalah penolong berannya ada tiram, Allah yang berannya Allah berukum, Allah ada rahmat disediakan, nampak apa kah sembilnya. Yang jenama itu sebarat ini, mahapaham cerita bandar, urus manusia ni mungkin je kebandar tak bandar ini kenapa urus manusia, papiyan, dosa cerita ini kenapa manusia ni, itu malah paham cerita bandar, ah manusia ni mungkin je kebandar ini kerana, yang nanti paraiyan,
ഇത്ര വലിയ പാപം ചെയ്ത റബ്ബ് തന്നെ ഇത്ര വലിയ പാപം ചെയ്തതിനാൽ അല്ലാഹു തആല മാപ്പ് തരില്ല, അല്ലാഹു തആല പൊറുക്കില്ല എന്ന് പറഞ്ഞ ആ അബിദായ മനുഷ്യൻ അല്ലാഹു തആല നരകം കൊടുത്തു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അബിദായ ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ ഭാവിയോട് പറഞ്ഞു, നിനക്ക് അല്ലാഹു തആല പൊറുത്തതിലൂടെ എത്ര വലിയ തെറ്റാണ് നീ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ച മനുഷ്യൻ അല്ലാഹു തആല ആബിദായ മനുഷ്യന് റബ്ബ് തആല നരകം കൊടുത്തു. കാരണം അല്ലാഹ് ചോദിക്കുകയാണ്, ഞാനാണ് റഹ്മത്ത് കൊടുക്കുന്നവൻ, പുറത്തു കൊടുക്കലും കൊടുക്കാതിരിക്കലും എന്റെ റഹ്മത്താണ്, ഞാൻ കൊടുക്കേണ്ട റഹ്മത്ത് അവനിക്ക് ഇല്ല എന്ന് പറയാൻ നീ ആരാണ്? ആ ഒരു വാക്കാണ് ഈ ആബിദായ മനുഷ്യന്റെ 300 കൊല്ലത്തെ അമലിന് ഫസാദാക്കിയത് എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മൾ മറ്റാരെയും പരിഗണിക്കാൻ പോകണ്ട, പൂർവകാലം ആരേത് നമ്മൾ പഠിക്കണ്ട, നമ്മൾ ആരെ കുറിച്ചും പറയണ്ട, നമ്മൾ നമ്മുടേത് നോക്ക്, നമ്മുടെ വീച്ചകൾ പഠിക്ക്, സ്വന്തം കാലിലെ മന്ദ കാണാൻ ശ്രമിക്കുക, സ്വന്തം ഹൈബല നമ്മൾ ശരിയാക്കി ഇനിയുള്ള ജീവിതമെങ്കിലും അള്ളാഹുവിനെ വേണ്ടിയാക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല മാനവകൾ ആരാ സ്വർഗമുണ്ട് എന്ന റബ്ബത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സുന്ദരമായ നാട്ടുകൊണ്ട് സന്തോഷമാർത്തറിയിച്ചിരിക്കുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ ചില ദിവസങ്ങളിലൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ആളുകളെ കുറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ട് കാലുകൾ അടിക്കുമായിരുന്നു. കാലുകൾ അടിക്കുകയാണ് ശരീരത്തെ ശിക്ഷിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമത്രേ ഉമർ ഫാറൂഖ് ചോദിക്കുമത്രേ മാദ അമിൽത്തല്യവും നീ എന്തു പണിയാണ് ഇന്ന് ചെയ്തത്, എന്താ നീ ഇന്ന് പ്രവർത്തിച്ചത്? എപ്പോഴും അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയുകയാണ് മഹാനായ സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരിക്കൽ ഞാനും പോയി, ഞാനും ഉണ്ട് കൂടെ. അങ്ങനെ അന്ന് രാത്രി താമസിക്കാൻ ഒരു വീട് ഒരു മതിലിന്റെ അപ്പുറത്താണ്, ഒരു ചുവരിന്റെ അപ്പുറത്താണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ. രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ കേൾക്കുന്നു ഉമർ ഫാറൂഖ് ഞങ്ങൾ പറയുന്നതായി ഞാൻ കേൾക്കുന്നു. അടുത്ത ചുമരിന്റെ അപ്പുറത്താണ് ഉമർ ഫാറൂഖ് ഉള്ളത്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും, നിന്നെ ഞാൻ എടാപ്പിക്കൊടുക്കും, നിന്നെ വിടില്ല എന്നാരാ പറയുന്നത്? സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ട് നഫ്സിനെ ശിക്ഷിക്കുമെന്ന് പറയുകയാണ്. അറിയില്ലേ മഹാനായ ഇബ്രാഹിം മഹാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ കാണുന്നു ഞാൻ സ്വർഗത്തിൽ പോയതായിട്ട്, ആ സ്വർഗത്തിലെ പടങ്ങൾ ഞാൻ തിന്നുന്നുണ്ട്, സ്വർഗത്തിലെ പുഴകളിൽ നിന്ന് ഞാൻ കുടിക്കുന്നുണ്ട്, മാത്രമല്ല പടയിലെ ഹുർലിംഗങ്ങളെ ഞാൻ ആശ്ലേഷിക്കുന്നുണ്ട്, പിന്നെ ഞാൻ കാണുന്നു നരകത്തിലേക്ക് പോയതായിട്ട്, ആ നരകത്തിൽ പോയിട്ട് നരകത്തിന്റെ സക്കവും വെള്ളം കുടിക്കുന്നു, അവിടെ നിന്ന് ചീഞ്ചലം കുടിക്കുന്നു, അതുപോലെ തന്നെ നരകത്തിന്റെ ചെങ്ങലകളും നരകത്തിന്റെ എല്ലാ നരകത്തിലുള്ള അദാബുകളും പേറി നരകത്തിൽ ഞാൻ വിഷമിക്കുകയാണ്. ഞാൻ എന്റെ നഫ്സിനോട് പറയുന്നു, യാ നഫ്സു അയ്യു ശൈഇൻ തുരീദീൻ, എന്നിട്ട് ഞാൻ സ്വന്തം നഫ്സിനോട് ചോദിക്കുകയാണ്, ശരീരമേ സ്വർഗം നീ കണ്ടുവല്ലോ, നരകവും കണ്ടുവല്ലോ, നരകത്തിന്റെ അടാമം നീ കണ്ടുവല്ലോ, നിനക്ക് എന്താണ് വേണ്ടത്? സ്വർഗം വേണോ നരകം വേണോ? ആ സമയത്ത് ശരീരം എന്നോട് പറയാണ്, ഉരീദു അൻ അർദിയ ദുനിയാ ഫഅമൽ സാലിഹാ, എനിക്ക് ഈ ആഖിറത്തിൽ നിന്ന് ഈ നരകത്തിൽ നിന്ന് ഒന്ന് ദുനിയാവിലേക്ക് മടങ്ങിപ്പോകണം, ഒന്ന് ദുനിയാവിലേക്ക് മടങ്ങിപ്പോയിട്ട് നന്മകൾ ചെയ്യണം, ഇതല്ലാത്ത വേറെ ആഗ്രഹമില്ല എന്ന് നഫ്സ് പറയുമ്പോൾ മഹാൻ സ്വന്തം നഫ്സിനോട് പറയുകയാണ്, അത് നിന്റെ വിചാരമാണ്, നിന്റെ ആഗ്രഹമാണ്, അത് നടക്കില്ല ശരീരമേ, ഇവിടെ നിന്ന് അമൽ ചെയ്തോ, ഇവിടെ നിന്ന് അമലുകൾ ചെയ്തോ, എങ്കിൽ നിനക്ക് വിജയിക്കാമെന്ന് സയ്യിദന ഇബ്രാഹിം സ്വന്തം നഫ്സിനോട് വിചാരണ ചെയ്തുകൊണ്ട് പറയുകയാണ് മഹാനായ സ്വഹാബിബരിൽ ഒരു ദിവസം ഉറങ്ങുകയാണ്,
ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ വന്നപ്പോൾ അതിനെ ശിക്ഷയായിട്ട് ഒരു വർഷം ബഹുമാനപ്പെട്ടവർ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. മാത്രമല്ല ഒരു വർഷം സ്വന്തം നഫ്സിനെ ഉറക്കമടിപ്പിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാതെ പേരിൽ ഉറക്കമടിവാക്കിയിട്ട് ഉറങ്ങാതെ ഒരു രാത്രി കഴിഞ്ഞു പോവുകയാണ്. സ്വന്തം നഫ്സിൽ ചെയ്തിരിക്കുന്ന തെറ്റിനെ ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാത്തതിന്റെ പേരിൽ ഒരു വർഷം ഉറങ്ങാതെ രാത്രിയിൽ ഉറങ്ങാതെ ബഹുമാനപ്പെട്ട തനീമുദ്ദാരി സ്വന്തം നഫ്സിനെ നിഖാബിൽപ്പെടുത്തുകയാണ്, ദുനിയാവിൽ ശിക്ഷ കൊടുക്കുകയാണ്. എന്തിന്? നാളെയുടെ യഥാബ് കുറയാൻ, അള്ളാഹുവിന്റെ വിചാരണ എളുപ്പമാകാൻ. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അതിലെ മഹാനായ അഹ്നഫ് ഖൈസ് റളിയല്ലാഹു തആല ലാ യുഫാരിഖുൽ മിസ്ബാഹ് ബില്ലൈൽ, അദ്ദേഹം രാത്രി വിളക്ക് ഓഫാക്കില്ല. ആ വിളക്കിന്റെ അടുത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഒരു വിരൽ വെക്കും, കൈവെക്കും. എന്തിന്? ആ ചൂട് വിടാതിരിക്കാൻ, വിളക്കിന്റെ ചൂട് വിടാതിരിക്കാൻ. ഒരു ദിവസം ബഹുമാനപ്പെട്ട അഹ്നഫ് തങ്ങളോട് ചോദിച്ചു, എന്ത് ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ഓരോ ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞാൻ സുഖലോലവനായി ഉറങ്ങിപ്പോയിട്ടുണ്ട്, അന്ന് രാത്രി എനിക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എണീക്കാത്തതിന്റെ പേരിലാണ് ഒരിക്കലും ഞാൻ ഇനി എണീക്കാതെ പോകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉറങ്ങണം. എന്നാലും ഉറക്കം പൂർണ്ണമായി പിടിപെടാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ ചൂട് സഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അദാബ് കൊടുക്കുകയാണ്, ശിക്ഷ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്ന മനസ്സിലാക്കണമെങ്കിലെ. ഇതുപോലെ വിശുദ്ധ റമദാൻ ശരീഫിനെ 26 പകലുകൾ നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. 26 രാത്രികൾ കഴിഞ്ഞു, 26-ാമത്തെ പകലും നാം കടന്നു പോകാൻ പോവുകയാണ്. നമ്മളൊന്ന് വിമർശനം നടത്തണം. വിശിഷ്യ, എന്തൊക്കെയാണ് റമദാൻ കടന്നു വന്നിട്ട് നാം ചെയ്തിരിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഹദമെങ്കിലും തീർക്കാൻ കഴിഞ്ഞ ആളുകൾ അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഒരു ഹദമെങ്കിലും വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ കൊണ്ടാടുന്ന പുണ്യ റമദാൻ കടന്നു വന്നിട്ട് എന്റെ മുഅ്മിനീങ്ങളെ ഒരു ഹദം തീർക്കാൻ എത്ര സമയമാണ് ആവശ്യമുള്ളത്? അത്ര സമയമെങ്കിലും നല്ല ഭക്തിയോടുകൂടെ ഒരു ജുസ്തു അദാനം പ്രിയമുള്ളവരെ മാക്സിമം 20-25 മിനിറ്റാണ് ആവശ്യം. നല്ല രീതിയിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയല്ല, നല്ല തിരുവിധി നിയമങ്ങളോടുകൂടെ ഭക്തിയോടുകൂടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു ജുസ്തു അദാൻ 25 മിനിറ്റ് ആവശ്യമാണെങ്കിൽ 30 ജുസ് അല്ലേ പരിശുദ്ധ ഖുർആൻ? അള്ളാഹു കഞ്ഞി നൽകിയ പുണ്യ റമദാൻ കടന്നു വന്നിട്ട് ഒരു ഹദമെങ്കിലും തീർക്കാൻ ഓതി തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെക്കാൾ പിന്നെ മോശപ്പെട്ടവർ ആരാണ്? ഒന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട് ചോദിക്കാൻ കഴിയണം എത്ര ഹദമായി എന്ന്. ഞാൻ പ്രസംഗത്തിന്റെ ആ ദിവസം പറഞ്ഞിരുന്നു, റമദാനല്ലേ വന്നിരിക്കുന്നത്, അള്ളാഹു തന്നിരിക്കുന്ന സൗഭാഗ്യമാണ്. ആരെങ്കിലും 70,000 നിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അയാൾ ഖബറിൽ ശിക്ഷ ഉണ്ടാകില്ല എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം കുടുംബക്കാർക്ക് വേണ്ടി ചെല്ലാൻ ബാക്കി വെക്കണ്ട, അവർ ചെല്ലിക്കോട്ടെ, അവർ ഹദീ ചെയ്തോട്ടെ, എന്നാലും നമുക്ക് വേണ്ടി നാം ഒന്ന് ചെയ്യുക. ആർക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല ആളുകളും എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ പറഞ്ഞ 70,000 കഴിഞ്ഞോ, 67,000 ആയിട്ടുണ്ട്, ഞാൻ ഖത്മകൾ തീർത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, റജബ് ഒന്ന് മുതലേ നോമ്പ് തൊട്ടുകൊണ്ട് ഈ ദിവസം വരെ നോമ്പെടുക്കാൻ നല്ല നല്ല ആളുകൾ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. 33 ജുസ് ആയെന്ന് പറഞ്ഞ ആളുകളും നമ്മുടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല തബൂ ചെയ്യുമാറാകട്ടെ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒക്കെ നീ ഖബൂലാക്കുക. അവരെല്ലാം സംഘടിക്കുന്ന, അവരൊക്കെ വരുന്ന ഒരു മസ്ജിദാണ്, അവർക്കെല്ലാം പങ്കാളിത്തമുള്ള ഒരു മസ്ജിദാണ്. അവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നീ സ്വീകരിക്കുറപ്പേ.
നിങ്ങളെയും നീ വിജയിപ്പിക്കുക. അല്ലാഹു ഒന്ന് ചിന്തിക്ക്, നമ്മളും അവരും ജീവിക്കുന്നത് ഒരേ ഭൂമിയിലാണ്. 33 ഖത്മകളായി റജബ് മുതൽ തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ എത്ര നല്ല മനസ്സാണ്, എത്ര നല്ല ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മെ കുറിച്ച് വിലയിരുത്താൻ തയ്യാറാവണം. ഞാനിത് പറയുന്നത് നമുക്കൊന്നുകൂടി ബോധം വരാനാണ്, ഒന്നുകൂടി നമ്മൾ ചിന്തിക്കാനാണ്. എന്തെങ്കിലുമൊക്കെ എനിക്കുള്ള സമയം ചെയ്യാൻ ശ്രമിക്കും. പരിശുദ്ധ ഖുർആൻ പരമാവധി ഓതി തീർക്കാൻ ശ്രമിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹതിയായ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ ഒരിക്കൽ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു ആയത്ത് ഓതുകയാണ്. ആ ആയത്ത് ഓതിയിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന യുതൂന മാ അതവ ഖുലൂബുഹും വജില, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ പേടിയോടുകൂടെ പറച്ചവനോട് പറയുന്ന ആളുകളുണ്ട്. ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്, മനസ്സിൽ കൊണ്ടുവരികയാണ്. ആ ദോഷങ്ങളെ കൊടുക്കുമ്പോൾ മനസ്സിൽ ബേജാറ് വരികയാണ്, മനസ്സിൽ പേടി വരികയാണ് എന്ന് പറഞ്ഞല്ല നബിയേ. മോഷ്ടിക്കുന്ന ആളുകളെ കുറിച്ചാണോ ഈ പറഞ്ഞിരിക്കുന്നത്? വിഭജനിക്കുന്ന കള്ളു കുടിക്കുന്ന ആളുകളെ കുറിച്ചാണോ? ചെയ്ത പാപങ്ങളെ കുറിച്ചോർത്ത്, വ്യഭിചാരമോർത്ത്, മോഷണമോർത്ത്, എത്ര ആളുകളെ പറ്റിച്ചവനാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കരയുന്ന ആളുകളെ കുറിച്ചാണോ ഈ ആയത്തിൽ പറയുന്നത് എന്ന് ആയിഷാബി ചോദിക്കുമ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു, ഇത് ദോഷം ചെയ്തുകൊണ്ട് പീഡിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. ദോഷം ചെയ്തിട്ട് പടച്ചവനോട് കേരളത്തോട് കൂടെ പറയുന്നവരെ കുറിച്ചല്ല, മറിച്ച് നിസ്കരിക്കുന്നയാളാണ്, നോമ്പെടുക്കുന്നയാളാണ്, സ്വതക്കാ കൊടുത്തിരിക്കുന്നയാളാണ്, പടച്ചോടെ പേടിയുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊക്കെ ചെയ്തെങ്കിലും പേടി അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ, റബ്ബ് കബൂൽ ചെയ്തിട്ടുണ്ടാകുമോ എന്ന പേടിയെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ റമദാൻ സ്വാഗതമായിട്ട് പോലും ഒന്ന് മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ കഴിയാത്ത, ഒന്ന് മനസ്സറിഞ്ഞ് പണ്ടുകൾ കയറാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. ഒരു ചോറ് വെക്കുമ്പോൾ വന്നാൽ പോയ, ഒരു നേർച്ച കടിക്കുമ്പോൾ വന്നാൽ പോയ, അല്ലെങ്കിൽ ഞാനും പള്ളികളാണ്, ഞാനും നിസ്കാരത്തിന്റെ ആളാണ്, എനിക്കും ഖിയാമല്ലയുണ്ടെന്ന് കാണിക്കാൻ നാലാളെ കൂടുമ്പോൾ വന്നാൽ പോയ, അത്തരം ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നേയില്ല. അവരുടെ കാര്യം മഹാബദ്ധമാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് നോമ്പ് നോച്ചു, ഒരുപാട് സ്വതത്ത ചെയ്തു, എന്നിട്ടും മനസ്സിൽ പേടിയാണ്, അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിച്ചു കാണുമോ, എന്റെ അമലുകൾ മക്കബൂലായിട്ടുണ്ടാകുമോ എന്ന് പേടിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അല്ലദീന യുബ്ദൂനമാ അതവ ഖുലൂബുഹും വജില എന്ന് റബ്ബ് തആല പറയുന്നത് എന്ന് അവർക്കുള്ള ജീവിതം നമുക്ക് വലിയ പാഠമാണ്, നമുക്ക് വലിയ പ്രചോദനമാണ്, നമുക്ക് വലിയ മോട്ടിവേഷനാണ്. മഹായ താരങ്ങളിൽ പ്രധാനിയായ ഹസ്വലിൽ ബസ്വലി റഹ്മുള്ള പറയുകയാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശിക്ഷിക്കപ്പെടലേക്കാളും കൂടുതലുള്ള വിഷയമാണ്. ഒരുപാട് ആളുകൾ നന്മകൾ ചെയ്തു, ആ നന്മകൾ ചെയ്തിട്ട് ആ നന്മകൾ സ്വീകരിക്കപ്പെടാതെ മടക്കപ്പെടൽ, ആ നന്മകൾ തിരിച്ചു നൽകപ്പെടൽ വലിയ പേടിക്കേണ്ട വിഷയമാണ്, വലിയ വേചാറുള്ള വിഷയമാണ് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ. അതുകൊണ്ട് നന്മകൾ നാം വർദ്ധിപ്പിക്കണമെന്ന് മാത്രമല്ല, നാം സ്വന്തങ്ങളെ വിചാരണ ചെയ്യണം, വിചാരണ ചെയ്യണമെന്ന് മാത്രമല്ല, നമുക്കെപ്പോഴും നന്മകൾ ചെയ്താലും മനസ്സിലെപ്പോഴും ഒരു ആശങ്കയുണ്ടാവണം, ഒരു തോന്നലുണ്ടാവണം, അല്ലാഹു സ്വീകരിച്ചു കാണുമോ. എന്തുകൊണ്ട് എല്ലാവരുടെയും അവർ അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല? മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുക. എല്ലാവരുടെയും നന്മ റബ്ബ് തആല സ്വീകരിക്കുന്നില്ല.
ആളുകളെ കാണിക്കാൻ വരുന്നവർക്കുള്ള നന്മറപ്പന വേണ്ട, അള്ളാഹ് ആവശ്യമില്ല. മറിച്ച് മനസ്സിൽ പടച്ചോറോടുള്ള ഭക്തി കൊണ്ടാണ് വരുന്നവോ ആര് ചെയ്യുന്നവോ അവരിൽ നിന്നാണ് മുത്തത്തീങ്ങളിൽ നിന്നാണ് അള്ളാഹു നന്മകൾ സ്വീകരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മഹാനായ സ്വഹാബിവരും മഹാനവർകൾ എന്റെ നിസ്കാരവും എന്റെ നോമ്പും അത് സ്വീകരിക്കപ്പെടലാണ് എനിക്ക് ദുനിയാവും അതിലുള്ള സർവസ്വം ലഭിക്കലേക്കാൾ ഇഷ്ടം എന്ന് മഹാനായ സ്വഹാബിവര്യനാകുന്ന അബുദർദ, ഞാനൊരു എന്റെ ഒരു നിസ്കാരം എന്റെ ഒരു അമൽ അള്ളാഹുവിന്റെ പക്കൽ മഖബൂലായിട്ടുണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുകിട്ടലാണ് ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വം ലഭിക്കലേക്കാൾ എനിക്ക് താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബിവര്യൻ അബുദർദ എന്ത് അറിയില്ലേ പ്രവാചകനാകുന്ന ഒന്നുകൂടി വളക്കലപിക്കുന്ന ഏക പ്രവാചകൻ നബി മുഹമ്മദ് പരമ്പരയാണ് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഇസ്മായിലി പരമ്പരയിലൂടെ ഒരച്ച മോനാണ് പ്രിയമുള്ളവരെ, അത് ബഹുമാനപ്പെട്ട നബിയുല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ കഅബാലയം പലപ്പോഴും കഅബാലയത്തിന്റെ പണി നടന്നിട്ടുണ്ട്. എന്നാൽ നൂഹ് നബിയുടെ കാലത്തുണ്ടായ തുഫാനിൽ കഅബ തകർന്നു പോയി, ബിൽഡിംഗ് മുഴുവൻ തകർന്നു പോയി, പിന്നെ അതിന്റെ അതിരുകൾ പോലുമില്ല. അവിടെ ഒരു കഅബ ഉണ്ടായിരുന്നു എന്നറിയാൻ പറ്റാത്തരം കഅബ പൊളിഞ്ഞു പോവുകയാണ്. പിന്നീട് അത് നിർമ്മിക്കുന്നയാളാണ് പ്രവാചകനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ജിബ്രീൽ ആകുന്ന എഞ്ചിനീയർ ചിറക് വിരിച്ചുകൊണ്ട് ചിറകിന്റെ നിലം കാണിച്ചുകൊണ്ട് കഅബയുടെ അതിര് കാണിക്കുകയാണ്. അങ്ങനെ കഅബ നിർമ്മിക്കുകയാണ് പണിക്കാർ. രണ്ടു പേരാണ്, ബാപ്പയും മോനുമാണ്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പരിശുദ്ധ കഅബയെ നിർമ്മിച്ചു കഴിഞ്ഞു. പണി പൂർത്തിയായിട്ട് അവർ ചെയ്ത ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നകാ അന്തസ് സമീഉൽ അലീം വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് വഇസ്മായീൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നകാ അന്തസ് സമീഉൽ അലീം. പരിശുദ്ധ കഅബയുടെ പണി തീർത്തിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും റബ്ബിനോട് പറഞ്ഞു, അള്ളാഹുവോട് ദുആ ചെയ്തു, റബ്ബേ നീ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു, ഞങ്ങളത് പൂർത്തീകരിച്ചു, ഞങ്ങളത് ചെയ്തു, ഇനി ആവശ്യമുള്ളത് തഖബ്ബൽ മിന്നാ ഞങ്ങളുടെ പക്കൽ നിന്ന് നീ സ്വീകരിക്കണം. അല്ലാ നീ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്, ഇനി സ്വീകാര്യമാവണം, സ്വീകരിക്കപ്പെടണം. ഇതാണ് വിഷയം. എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അല്ലാഹ് ഞങ്ങളുടെ പക്കൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഈ മനുഷ്യകുലത്തിന്റെ തൈവലയാകുന്ന ഉമ്മത്ത് മുസ്ലിമിയുടെ തൈവലയാകുന്ന അല്ലാഹ് നിർമ്മിച്ചിരിക്കുന്ന പരിശുദ്ധ കാബാലയം നിർമ്മിച്ചുകൊണ്ട് സ്വീകരിക്കാൻ വാശിയുണ്ടെങ്കിൽ നമ്മൾ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പെടുത്താലും എത്ര രാത്രി ഹയാത്താക്കിയാലും അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് അവന്റെ ഭക്തരുടെ വിഷയമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ദുആ അവസാനിപ്പിക്കുമ്പോൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നകാ അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാ അന്തത് തവ്വാബുർ റഹീം എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്തിരിക്കുന്ന നന്മകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ പടച്ചവൻ തള്ളിക്കളയാൻ വലിയ തെറ്റൊന്നും വരണമെന്നില്ല, വലിയ അബദ്ധങ്ങളൊന്നും വരണമെന്നില്ല. റസൂലുള്ള പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ അറിയാം, അവർ ഈ തയ്യാമന്നാൾ എടുക്കുമ്പോൾ വരുന്നവരാണ്, അവർ തയ്യാമന്നാൾ എടുത്ത് വരുന്ന ആളുകളാണ്, അവർ നന്മ ചെയ്യുന്നവരാണ്, പർവ്വതം പോലെ വലിയ വലിയ നന്മകൾ ചെയ്യുന്നവരാണ്, ആളുകളെ സഹായിക്കുന്നവരാണ്, റിലീഫ് കൊടുക്കുന്നവരാണ്, പാവപ്പെട്ടവനെ വേണ്ടി ഓടുന്നു എന്ന് പ്രത്യക്ഷത്തിൽ കാണിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്,
എല്ലാം ചെയ്യുന്നവനാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വന്നാൽ മണിയായി വിളിച്ചുകൊണ്ട് പറയുന്നു, അവരുടെ എല്ലാ നന്മകളും പടച്ചവൻ കൂടി പാലിക്കുകയാണ്. അടർത്തി അടുത്തിരിക്കുന്ന പരുത്തി പാവം പോലെ അവർക്കുള്ള നന്മകൾ മുഴുവനും പാലിപ്പോവുകയാണ്. നമ്മുടെ രക്ഷയിൽ ഒരുപാട് നന്മ ചെയ്ത ആളുകളാണ്. നിബിധങ്ങളോട് ചോദിച്ചു നബിയെ, അവരിൽ ഞങ്ങൾ പെടാതിരിക്കാൻ അവരാരാണ് നബിയെ, അവർക്കുള്ള അവസ്ഥ എന്താണ് നബിയെ, അവർക്കുള്ള വിശേഷം എന്താണ് നബിയെ, ഒന്ന് പറയുമെന്ന് തോബാന്ന് ചോദിക്കുമ്പോൾ പറയാണ്, തോബാനെ അവർ നിങ്ങളിൽപ്പെട്ടവരാണ്, മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്, നിങ്ങൾക്കുള്ള സഹോദരങ്ങളാണ്. ഒരു പക്ഷെ നിങ്ങളെപ്പോലെ രാത്രിയിൽ നിസ്കരിക്കുന്നവരുമാണ്, രാത്രിയിൽ ഒരുപാട് നന്മ വിളിക്കുന്നവരാണ്. പക്ഷേ അല്ലാഹു ഹറാമാക്കിയ കാര്യം വന്നാൽ റബ്ബ് തആല ചെയ്യാൻ പാടില്ലെന്ന കാര്യം ചെയ്യാൻ അവസരം ഒരുങ്ങിയിട്ട് എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയാൽ ഹറാം ചെയ്യുന്നവരാണ്, അല്ലാഹുവിന്റെ ശരീരത്തിന്റെ ഹുർമത്തിനെ പാലിക്കാത്തവരാണ്. അവർ എത്ര നിസ്കരിച്ചാലും എത്ര നന്മകൾ ചെയ്താലും റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ധൂളിയെപ്പോലെ പടച്ചവൻ കൂടി പാലിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹിന്റെ പരിശുദ്ധ തീരിന്റെ ശരീരത്തിന്റെ ഹുർമത്ത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ലെന്ന് വന്നാൽ എന്റെ നാട്ടുകാർ അറിയില്ല, വീട്ടുകാർ അറിയില്ല, എന്നെ പാലിക്കാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ ശരീരത്തിന്റെ നിയമങ്ങൾ പൊളിച്ചെടുക്കുകയാണ്, ഹറാം ചെയ്യുന്നവരാണ്. നാട്ടിൽ പോയാലോ ഒരു ഖിയാമുല്ലൈലിന്റെ ആളുകളാണ്, നിസ്കരിക്കുന്ന ആളുകളാണ്, പാപങ്ങളെ സഹായിക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ ഒഴിഞ്ഞു ലഭിക്കുമ്പോൾ അള്ളാഹു ആളുകളെ ഇല്ലെന്ന് വരുമ്പോൾ ഇത്തരം ഹറാം ചെയ്യുന്ന ആളുകൾക്ക് എത്ര നന്മകൾ ചെയ്താലും ശരീരത്തിന്റെ ഹുർമത്ത് പാലിക്കാത്ത ആളുകൾ എത്ര വലിയ നന്മകൾ ചെയ്താലും അവരുടെ നന്മ പടച്ചവൻ ആവശ്യമില്ല, അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ ഒരുപാട് ജല്ലാത്രങ്ങൾ കഴിഞ്ഞു പോയി, ഇനിയുള്ള സമയമെങ്കിലും പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തും എന്ന് തീരുമാനമെടുക്കുകയും അതുപോലെ കഴിഞ്ഞു പോയ നാളുകളെ പറ്റി ഒന്ന് വിചാരണ ചെയ്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ റമദാന് കഴിയുമ്പോഴേക്കും പടച്ചവനോട് ഏറ്റു പറഞ്ഞ് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ കൂടെ ഈ റമദാന് പറഞ്ഞുവിടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. കളിയേറ്റ പരിശുദ്ധ റമദാൻ അത് കാര്യമാണ്. കളിക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ട സമയമല്ല പരിശുദ്ധ റമദാൻ, വിനോദങ്ങളിൽ നിന്ന് കളി തമാശകളിൽ നിന്ന് ഒരുപക്ഷേ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും പ്രിയമുള്ളവരെ അതിൽ നിന്നെല്ലാം ഒന്ന് പരമാവധി മാറി നിന്നത് ഖൈറാത്തുകളിലേക്ക് ഹസനാത്തുകളിലേക്ക് കൊണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവേ പരിശുദ്ധ റമദാൻ ആഗതമായിട്ട് ഈ നാളെ വരെ നിങ്ങൾ പ്രസംഗിച്ചു, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, അതനുസരിച്ച് അമൽ ചെയ്യാൻ ജീവിക്കാൻ കുറവാണെങ്കിലും റബ്ബേ പടച്ചവനെ ദീനിന്റെ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, നീ സ്വീകരിക്കണേ അല്ലാ. ദീനിന്റെയും ഇഴിമിന്റെയും സേവനത്തിനായി ഞങ്ങൾക്ക് ദീർഘായുസ്സിനെത്താ. അവസാനത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഏതാനും ചില മസ്അലകൾ കൂടി, കാരണം നമ്മൾ വിട പറയാൻ പോവാണല്ലോ, നോമ്പുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാഅള്ളാ ദുആയോട് കൂടെ പിരിയാം. നമുക്ക് സാധാരണ വെള്ളിയാഴ്ച ഉള്ളതുപോലെ ഖബർ സിയാറത്തുണ്ട്, മഖ്ബറ സിയാറത്തുണ്ട്. അല്ലാഹു തമ്മിൽ എന്നെ സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, പല നിലക്കും നോമ്പ് ഒഴിവാക്കിയ ആളുകളും ഒഴിവായ ആളുകളും ഉണ്ടാകും. ഇത് ഞാൻ പറയുന്നത് നോമ്പ് കടിയാൻ പോവുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് മാത്രമല്ല നോമ്പ് കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ആ വിഷയം ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യങ്ങളില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയ ആളുകൾ, പ്രത്യേക കാരണമൊന്നുമില്ല, ഇസ്ലാം ദീൻ നോമ്പ് ഒഴിവാക്കാൻ ചില കാരണങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നീണ്ട യാത്രയിലായി നോമ്പെടുക്കാൻ പ്രയാസമായി അങ്ങനെ യാത്രയിലാകുമ്പോൾ എങ്കിൽ നോമ്പെടുക്കേണ്ട, അതുപോലെ തന്നെ ശക്തമായ രോഗം വന്നു മാരകമായ രോഗമായി എന്നാൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത സുഖമായി കഴിഞ്ഞാൽ
അത്തരം രോഗികൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, നോമ്പ് ഒഴിവാക്കാം, പിന്നെ തലാണ് വീട്ടിൽ ഞാൻ മതി. ഇങ്ങനെ കാരണങ്ങളൊന്നുമില്ലാതെ ചില ആളുകൾ വെറുതെ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് നോമ്പ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ട നോമ്പുകൾ കഥാ കോറ്റൽ നിർബന്ധമാണ്. അങ്ങനെ പറയുമ്പോൾ സാർ എന്തായാലും കഥാ കോറ്റന്റെ കഥാ വീട്ടണം എന്ന് മാത്രമല്ല, കഥാ വീട്ടൽ പെട്ടെന്നാണെങ്കിൽ നിർബന്ധമാണ്. കാരണങ്ങളെ കൊണ്ട് നോമ്പ് കഥാനായ ആളുകളാണെങ്കിൽ, രോഗിയായിട്ടോ അല്ലെങ്കിൽ യാത്രയിലായതുകൊണ്ടോ ശറവ് അനുവദിച്ചിരിക്കുന്ന കാരണങ്ങളെ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അടുത്ത റമദാൻ വരെ സമയമുണ്ട്. റമദാനിന് മുമ്പ് കഥാ കിട്ടിയാൽ മതി. നേരെ മറിച്ച് കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കിയ ആളുകളാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് കഥാ കിട്ടൽ നിർബന്ധമാണ്, വാജിബാണ് എന്നാണ് ഫിഖ്ഹിന്റെ കിതാബുകൾ നമ്മെ ശക്തമായി പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല നോമ്പ് ഒഴിവാക്കിയ റമദാനെ പോലെ പുണ്യം എന്തായാലും മറ്റു നോമ്പ് കിട്ടില്ല. അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ, കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുകയും റബ്ബിലേക്ക് കേറിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പൊഴുക്കല് ചൊഴിക്കുകയും ചെയ്യേണ്ടത് അവരുടെ നിർബന്ധ ബാധ്യതയാണ്. എന്നാൽ അകാരണമായി നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞ്, കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റങ്ങളിൽ പെട്ടതാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് നോമ്പിനെ തന്നാകൂട്ടിൽ വാജിബാണ് എന്നാ മനസ്സിലാക്കണം. എന്നാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാൽ നോമ്പ് ഉപേക്ഷിച്ച ആളുകളാണെങ്കിൽ അവർക്കും നോമ്പ് കഥാ കുറ്റണം നിർബന്ധമാണ്, കഥാ കുറ്റ നിർബന്ധമാണ്. എന്നാൽ അടുത്ത റമദാൻ വരെ സമയമുണ്ട്. നോമ്പ് ഉപേക്ഷിക്കാൻ ദീന് പറയുന്ന ചില കാരണങ്ങൾ, ഒന്നുകിൽ തയമ്മും അനുവദനീയമാകുന്ന രോഗം, തയമ്മം ചെയ്യാൻ പറ്റുന്നത് നല്ല രോഗം, മാരകമായ രോഗം, അതുപോലെ തന്നെ നല്ല പനി, നോമ്പെടുക്കാൻ പറ്റുന്ന ക്ഷീണമാണ്, അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അതുപോലെ തന്നെ അനുവദനീയമായ ദീർഘമായ യാത്ര, 132 കിലോമീറ്റർ വരെയുള്ള രണ്ട് വരകളേക്കാൾ കൂടുതലുള്ള അനുവദനീയമായ യാത്ര. അനുവദനീയം എന്ന് പറയുമ്പോൾ അനുവദനീയമല്ലാത്ത യാത്രകളുണ്ട്. കുടുംബത്തോട് പിണങ്ങിയിട്ട് പോവാണ്, ഉപ്പാനോട് ഉമ്മാനോട് ചൊടിച്ചിട്ട് പോവാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്ക്യൂസ് ഈ ഒഴിവില്ല. അല്ലാതെ അനുവദിക്കപ്പെട്ട മറ്റ് യാത്രകൾ പോകുന്ന ആളുകൾ 132 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ യാത്ര പോകുന്നവരാണെങ്കിൽ അവർക്കും നോമ്പ് ഒഴിവാക്കാൻ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ നോമ്പ് കാരണത്താൽ ശരീരത്തിന് നാശം പിടിക്കുക, ഞാൻ നോമ്പ് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, പ്രയാസമുണ്ട്, അല്ലെങ്കിൽ അസഹ്യമായതും പിടിച്ചു വെക്കാൻ പറ്റാത്തതുമായ ദാഹമോ വിശപ്പോ അലട്ടുക, ഒരു നിലക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ശക്തമായ ദാഹമോ വിശപ്പോ അലട്ടിയിട്ട് ചില പൈശാചികമായ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ഇടങ്ങാറാക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ കാരണങ്ങളാണ് എന്ന് മുഖലിയിൽ വളരെ വ്യക്തമായി ഈ സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഹൈറും നിഫാസും നോമ്പ് നോക്കാൻ പറ്റാത്ത സമയമാണ്, ആ സമയത്ത് നോമ്പെടുക്കാൻ പാടില്ല. എന്നാൽ അവരും അടുത്ത റമദാനിന് മുമ്പായി ആ നോമ്പ് കഥാകൂട്ട് നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പരിശുദ്ധ റമദാനിൽ അറിഞ്ഞുകൊണ്ട് വിഷയം മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ആരെങ്കിലും ജിമാർ കൊണ്ട് നോമ്പ് മുറിച്ചാൽ, നോമ്പ് നോക്കാത്തവരല്ല, നോമ്പ് നോറ്റിരുന്നവർ രണ്ട് പേരും ഭാര്യയും ഭർത്താവും, അവർ നോമ്പ് മുറിച്ചു സംയോഗം കൊണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്ന കർശനമായ ഒരു കഫാറത്തുണ്ട്. ഒന്നുകിൽ അവർ ആദ്യമായിട്ട് ഒരു അടിമയെ വില കൊടുത്തു വാങ്ങിയിട്ട് ആ അടിമയെ മോചിപ്പിക്കണം, ഒരു അടിമയെ വില കൊടുത്തു വാങ്ങി അടിമയെ മോചിപ്പിക്കണം. അല്ലെങ്കിൽ അവർ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. ഭാര്യാവർത്തൃ ബന്ധം കൊണ്ട് എന്ന് പറഞ്ഞാൽ ജിമാർ കൊണ്ട് നോമ്പ് മുറിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം, ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. അതിനും സാധ്യമല്ലെങ്കിൽ ഒരു മുദ്ദ വീതം 60 മിസ്കീനുകൾക്ക് അവൻ ഭക്ഷണം കൊടുക്കണം. ഇത് അതിന്റെ കഫാറത്താണ്. എങ്കിൽ ഇത് ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് എന്ന് കഴിയുമോ അവരുടെ നിമ്മത്തിൽ അവരുടെ ഉത്തരവാദിത്തം ബാക്കിയുണ്ട്, അത് ചെയ്തു കൊടുക്കണം. എന്നായിരുന്നാലും
അത് ചെയ്തു വെട്ടാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ സംയോഗം ചെയ്യപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ആണ് അവർക്ക് കഫാറത്തില്ല. ആരാണോ ചെയ്തത് അവരാണ് ഈ കഫാറത്ത് കൊടുക്കേണ്ടത്. എന്നാൽ മറ്റ് നോമ്പുകൾ, നേർച്ചയാക്കിയ നോമ്പുകൾ അല്ലെങ്കിൽ തലാഖ് വെട്ടുന്ന നോമ്പ്, അങ്ങനെയുള്ള റമദാനിലെ നോമ്പ് തലാഖ് വെട്ടുമ്പോഴാണ് ഇങ്ങനെ ചെയ്തത്, റമദാനിലല്ല. എന്നാൽ ഈ കഫാറത്ത് വരില്ല. റമദാൻ ശരീഫിൽ ഇങ്ങനെ നോമ്പ് ഇങ്ങനെ നോമ്പ് കുറിച്ചാൽ, ജിമാ കൊണ്ട് നോമ്പ് കുറിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കഫാറത്ത് ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ കർശനമായി പറയുന്നുണ്ട്. 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നാൽ അത് മുറിഞ്ഞു, പിന്നെയും റീസ്റ്റാർട്ട്, പിന്നെയും ഒന്ന് മുതൽ. 60 ദിവസം നോമ്പെടുക്കാൻ തീരുമാനിച്ചു, അങ്ങനെ നോമ്പെടുക്കാൻ തീരുമാനിച്ച് 32 ദിവസം നോമ്പെടുത്തു, 33ാം ദിവസം നോമ്പെടുത്തില്ല. എന്നാൽ അവിടെ ആ കണ്ടിന്യൂഷൻ മുറിഞ്ഞു, ഇനി വീണ്ടും ഒന്ന് മുതൽ തുടങ്ങണം 60 ദിവസം. ഇത് നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ കിതാബുകൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം മുതൽ 60 ദിവസം വരെ തുടർച്ചയായിട്ട് വേണം നോമ്പെടുക്കാൻ. രോഗം, യാത്ര, നീയത്ത് വളർക്കുക, ഇങ്ങനെ 60 ദിവസം നോമ്പെടുക്കുന്ന സമയത്താണ് രോഗം ഉണ്ടായത്, അല്ലെങ്കിൽ അതിനിടയിലാണ് യാത്ര പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ അതിനിടയ്ക്കാണ് ദിവസം നീയത്ത് മറന്നു പോയത്, എന്നാൽ നോമ്പ് പോലെ ആ നോമ്പ് പോയാലും വീണ്ടും റീസ്റ്റാർട്ട്, ഒന്ന് മുതൽ ആരംഭിക്കണം എന്ന് റൗദയിലേക്ക് വളരെ വിശദമായി പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസമല്ല, അറിഞ്ഞുകൊണ്ട് 10 ദിവസം ഒരാൾ ഇങ്ങനെ ചെയ്തു. ഒരു ദിവസമല്ല, 10 ദിവസം ഇങ്ങനെ പോലെ നോമ്പ് കുറിച്ചാൽ ഓരോ ദിവസത്തിനും പലരും ഇങ്ങനെ കഫാറത്ത് കൊടുക്കേണ്ടി വരും എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വയസ്സായ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, അല്ലെങ്കിൽ അസുഖം ഭേദമാകാൻ സാധ്യതയില്ല എന്ന ഡോക്ടർമാർ വിധിയെഴുതിയ അസുഖം പിടിച്ച ആളുകൾ, മാതാഗതി പിടിപെട്ട ആളുകൾ, അവർ നോമ്പൊഴിവാക്കുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം രോഗം മാറില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി, പ്രായം ചെന്ന് ഇനി ഒരിക്കലും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു പ്രായം ചെന്നയാൾ, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ കഴിയില്ല. അവർക്ക് ചെയ്യേണ്ടത് ഓരോ നോമ്പിനും ഒരു മുത്ത് വീതം ഫിദിയ മാത്രം കൊടുത്താൽ മതി. ഒരു നോമ്പിന് ഒരു മുത്ത് വീതം ഫിദിയ മാത്രം കൊടുത്താൽ മതി. ഡോക്ടർമാരെ പറഞ്ഞിട്ട് ഞാൻ മാറൂല, അസുഖം മാറൂല എന്ന് പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഫിദിയയും കൊടുത്തിരുന്നു, ഓരോ മുത്ത് അരിവീതം കൊടുത്തിരുന്നു. പിന്നീട് അയാൾ തിരിച്ചു വന്ന ആരോഗ്യത്തിലേക്ക് എന്നാലും കഥാകൃത്തേണ്ടതില്ല. ആ ഫിദിയ കൊടുക്കുന്നതോടെ കൂടെ അത് മതി എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവർക്ക് പിന്നീട് നോമ്പ് നോക്കാൻ സാധിച്ചാലും പിന്നീട് തലാഖ് കിട്ടേണ്ടതില്ല എന്ന്, തലാഖ് കിട്ടേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ഇവരോടുള്ള ആദ്യ കൽപ്പന, സുഖമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന വിധം ആരോഗ്യം ക്ഷയിച്ച പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം അവരോട് നോമ്പ് നോക്കാൻ കൽപ്പനയില്ല. അവരോട് ആദ്യം തന്നെ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഫിറ്റ് കൊടുത്തോന്നാണ്, അതുപോലെ ഫിറ്റ് കൊടുത്താൽ മാത്രം അവർക്ക് രക്ഷപ്പെടാവുന്നതാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഒരാൾ പ്രായമായി, ഡോക്ടർമാരെ പറഞ്ഞതാണ് നോമ്പെടുക്കാൻ പാടില്ല എന്ന്, എന്നാലും ഒക്കെ സഹിച്ചത് നോമ്പെടുത്തു, എന്നാൽ പിന്നെ ഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നോമ്പെടുത്തല്ലോ, എന്നാൽ പിന്നെ ഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ഫിറ്റ് കൊടുക്കൽ നിർബന്ധമായ സമയം, ആള് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, ഒരിക്കലും തിരിച്ചു വരില്ല, ഡോക്ടർമാർ വിധിയെഴുതിയതാണ്, ഫിദിയ കൊടുക്കാനാണ് മനസ്സ് തീരുമാനം. പക്ഷേ ഫിദിയ കൊടുക്കാറില്ല, സാമ്പത്തികമായിട്ടൊന്നുമില്ല, അന്ന് കൊടുക്കാനും പറ്റിയിട്ടില്ല. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ പോലും, അയാൾക്ക് സാമ്പത്തിക സ്ഥിതി തിരിച്ചു വന്നാൽ പോലും ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവരോട് അപ്പോൾ ഫിദിയ കൊടുക്കാനാണ് കൽപ്പനയുള്ളത്. അവർ പണക്കാരനായാൽ പോലും പിന്നീട് ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശറുഹുൽ മുഹദ്ദബിൽ 2 82 കൃത്യമായി പറയുന്നുണ്ട്. എപ്പോഴാണ് ഈ ഫിദിയ നിർബന്ധമാവുക? അസുഖം ബാധിച്ചവർ അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ചൊരിക്കലും മാറില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ രോഗികൾ, അത്തരമാണെങ്കിൽ എപ്പോഴാണ് ഫിദിയ കൊടുക്കേണ്ടത്? ഒന്നുകിൽ നിർബന്ധമാകുന്ന ആ ദിവസം, അല്ലെങ്കിൽ അതിനുശേഷമാണ് കൊടുക്കേണ്ടത്.
റമദാനിന് മുമ്പേ തന്നെ കൊടുത്തു. പ്രായം ചെന്ന ഉപ്പാക്ക് വേണ്ടി, കിടപ്പിന ഉപ്പാക്ക് വേണ്ടി നോമ്പിന് മുമ്പേ ഫിദ്യ കൊടുത്തു. പറ്റില്ല, നോമ്പ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്, അതാണ് ഫിദ്യ കൊടുക്കേണ്ട സമയം. മാത്രമല്ല, ഇത്തരക്കാർ ഈ കൊടുക്കേണ്ട ഫിദ്യ എത്ര സമയം പിന്തിച്ചാലും വർഷത്തിനനുസരിച്ച് ഫിദ്യയുടെ എണ്ണം കൂടി വരികയില്ല. ആരെങ്കിലും ഒത്തുകൊടുക്കാറുണ്ടെങ്കിൽ, ഇപ്പം ഹരികളായത് കൊണ്ട് നോമ്പ് നോക്കാത്തൊരു സഹോദരി അടുത്ത നോമ്പിന് മുമ്പ് കഥാ വെട്ടണം. അടുത്ത നോമ്പിന് മുമ്പ് കഥാ വെട്ടിയില്ല എങ്കിൽ പിറ്റത്തെ നോമ്പിന് മുമ്പ് കഥാ വെട്ടണം. പിറ്റത്തെ നോമ്പിന് മുമ്പ് കഥാ വെട്ടുകയും വേണം. ഒരു വർഷം പിന്തിപ്പിച്ചതിന് ഒരു മുത്തു വീതം ഓരോ നോമ്പിനും കൊടുക്കുകയും വേണം. എന്നാൽ പിറ്റത്തെ നോമ്പിന് കഥാ വെട്ടിയില്ല, പിന്നെയും മൂന്നാമത്തെ വർഷമായി. എന്നാൽ ഓരോ വർഷം കഴിയും തോറും ഈ മുത്തിന്റെ എണ്ണം കൂടി വരും കഥാ വീട്ടിന്റെ സമയം വരെ. എന്നാൽ രോഗിയായ ആൾ കൊടുക്കുന്ന ഫിദിയ എത്ര വർഷം പിന്തിച്ചാലും ആ ഫിദിയ വർഷം കഴിയും തോറും കൂടി വരില്ല. ഫിദിയ എന്നും ഒരു മുത്ത് തന്നെയാണ് കൊടുക്കേണ്ടി വരിക എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ ഈ ഫിദിയ ആർക്കാണ് കൊടുക്കേണ്ടത്? സകാത്തിന്റെ എട്ട് കൂട്ടം അവകാശികൾ പറയുന്നുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സകാത്തിന്റെ അവകാശികൾ എല്ലാവരും ഒരിക്കലും ഫിദിയുടെ അവകാശികളല്ല. ഫിദിയ നൽകപ്പെടേണ്ട ആളുകൾ, കഫാറത്ത് കൊടുക്കപ്പെടേണ്ട ആളുകൾ രണ്ട് വിഭാഗം ആളുകളാണ്. ഫഖീർ, മിസ്കീൻ, പാവപ്പെട്ട ആളുകൾ. ഫഖീറോ മിസ്കീനോ ആണെങ്കിൽ അവരാണ് ഫിദിയുടെ അവകാശികളായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് തന്നെ ഒരു മുത്തിലേറെ കൊടുക്കാൻ 650 ഗ്രാമാണ് ഒരു മുത്ത് അരി എന്ന് പറയുന്നത്. 650 ഗ്രാം. ഇനി 700 നാരങ്ങൾ പറഞ്ഞാൽ വാറെടുത്താലും വരുന്നു വേണ്ട. കാരണം മുമ്പത്തെ കണക്ക് എന്ന് പറഞ്ഞാൽ അത് സാൾ വെച്ചും അതുപോലെ മറ്റ് കണക്കുകൾ വെച്ചുള്ളതാണ്. അപ്പൊ നമ്മുടെ ലിറ്ററിലേക്കും നമ്മുടെ കിലോയിലേക്കും മാറ്റുമ്പോൾ അതിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഒരു 650 ഗ്രാം കൊടുത്താൽ ഒരു മുത്തായി. അതൊരു നോമ്പിന്റെ ഒരു നോമ്പിന് കൊടുക്കേണ്ട കണക്കാണ്. ഒരു മുത്ത് ഒരാൾക്ക് തന്നെ കൊടുക്കണം. ഒരു മുത്ത് 650 ഗ്രാം അരിയെ രണ്ടായി മാറ്റി കൊടുക്കാൻ പാടില്ല. ഒരു 300 ഒരാൾക്കും 350 വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഒരു മുത്ത് പൂർണ്ണമായിട്ട് ഒരാൾക്ക് തന്നെ കൊടുക്കണം. മനസ്സിലായോ? ഒരു മുത്ത് ഒരാൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കണം. എന്നാൽ ഒരാൾക്ക് തന്നെ രണ്ട് മുത്തോ മൂന്ന് മുത്തോ നാല് മുത്തോ കൊടുത്തോടെ കൊടുക്കാം. ഒരാൾക്ക് തന്നെ എത്ര മുത്ത് കൊടുക്കാം? നേരെ മറിച്ച് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു മുത്തിനെ കഷ്ണിച്ചു കൊടുക്കാം, അംശം കൊടുക്കാൻ പാടില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരാൾക്ക് 5 നോമ്പ് ഒഴിവാക്കുന്നതിന്റെ പേരിൽ 5 മുത്ത് കൊടുക്കാനുണ്ട്. 5 മുത്ത് കൊടുക്കാനുള്ള അയാൾ തീരുമാനിച്ചു. ആ 5 മുത്തല്ലേ? അപ്പൊ 5 മുത്ത് ആ 650 ഇട്ടു 5, അതിനെ കിലോയായിട്ട് കണക്കാക്കിയിട്ട് രണ്ടായി വാഗിച്ച് രണ്ടര മുത്ത് ഒരാൾക്ക്, രണ്ടര മുത്ത് വേറൊരാൾക്ക്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒന്നുകിൽ ഒരാൾക്ക് 2 മുത്ത്, മറ്റേയാൾക്ക് 3 മുത്ത്. ഒരു മുത്തിനെ കഷ്ണിച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ കർശനമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? മുത്തുകൾ ഒഴിക്കാൻ പാടില്ല, കഷ്ണിച്ചു കൊടുക്കാൻ പാടില്ല. ഒരാൾക്ക് 2-3 മുത്ത് കൊടുക്കുമ്പോൾ കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഗർഭിണിയായതുകൊണ്ട് ഒരു സഹോദരി നോമ്പ് ഒഴിവാക്കിയാൽ അവർക്ക് അവരുടെ സ്വന്തം ശരീരത്തിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ അവർക്ക് അടുത്ത റമദാനിന് മുമ്പ് തലാഖ് കിട്ടിയാൽ മതി. എന്നാൽ ആ പെണ്ണ് അവരുടെ സ്വന്തം കാര്യം മാത്രമല്ല, ഞാൻ നോമ്പ് നോട്ട് കഴിഞ്ഞാൽ എന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനും ക്ഷീണമാകും, ബുദ്ധിമുട്ടാകും, പ്രത്യേകിച്ച് ചൂട് കാലമല്ലേ. അതുകൊണ്ട് സ്വന്തം ശരീരവും അതോടൊപ്പം കുട്ടിയുടെ കാര്യം കൂടി നോക്കിയിട്ട് രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവർ തലാഖ് കിട്ടുകയും വേണം, ഓരോ മുത്ത് കൊടുക്കുകയും ചെയ്യണം. മറ്റുള്ളവരുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ മുത്ത് കൊടുക്കേണ്ടി വരും. ഒരാൾ വെള്ളത്തിലിങ്ങനെ മുങ്ങിത്താവുന്നുണ്ട്, അയാൾ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചാടുകയാണ്, വെള്ളത്തിലേക്ക് ചാടുകയാണ്, നമ്മൾ നോമ്പ് മുറിയും. മറ്റൊരാൾ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലേക്ക് ചാടി നോമ്പ് മുറിച്ചാൽ, നോമ്പ് മുറിഞ്ഞാൽ ആ നോമ്പ് തലാഖ് കിട്ടുകയും ചെയ്യേണ്ടി വരും, അതിന്റെ പേരിൽ ഒരു മുത്ത് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. എന്തിന്? എന്തുകൊണ്ട്? മറ്റൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ നോമ്പിനെ മുറിച്ചത്, നോമ്പ് നഷ്ടപ്പെടുത്തിയത് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രിയമുള്ള മുമ്പിനിങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
കഥാക നിർബന്ധമാണ്, കഥാകൊട്ട് നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ നോമ്പ് എപ്പോഴാണ് കഥാകൊട്ടേണ്ടത്? നോമ്പ് നഷ്ടപ്പെട്ട് അടുത്ത റമദാനിന് മുമ്പായിട്ട് കഥാ കിട്ടാൻ പറഞ്ഞ് മുഴുവൻ നോമ്പുകളും കഥാ കിട്ടണം. അത് നോമ്പ് കിട്ടാൻ ശ്രദ്ധിക്കണം. എന്നാൽ കഥാ കിട്ടാൻ പിന്തിച്ചു നോമ്പിനെ മുമ്പ് കിട്ടിയില്ല, പിന്നെയും ഒരു നോമ്പ് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും മുത്തിന്റെ എണ്ണം കൂടി വരും എന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷം ആവർത്തിക്കുന്തോറും മുത്തുകളുടെ എണ്ണം കൂടും എന്നാണ് മനസ്സിലാക്കണം. എന്നാൽ ഒരാൾ ഒരു നോമ്പ് അഞ്ച് റമദാൻ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ, അഞ്ച് റമദാൻ കഴിഞ്ഞിട്ടാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നോമ്പിനെ കഥാ കിട്ടുന്നതെങ്കിൽ, അവരെ കഥാ കിട്ടുകയും വേണം. അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഓരോ നോമ്പിനും അഞ്ച് മുത്ത് വീതം അവർ കഫാറത്ത് കൊടുക്കുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വിശദമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുത്തത്തിനാണ് നോമ്പ് കഥാ കിട്ടണം. ഈ മുത്ത് വരുന്നത് ഓരോ വർഷം പിന്തിച്ചതുകൊണ്ടാണ്, പിന്തിച്ചതിന് വേണ്ടിയുള്ള ശിക്ഷയായിട്ടാണ് ആ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരാൾ നോമ്പ് നിർബന്ധമായി ഒരാൾ മരിച്ചുപോയി, നിർബന്ധമായ നോമ്പുള്ളവരാൽ നോമ്പ് കഥാ കിട്ടാതെ അല്ലെങ്കിൽ കഥാവുള്ള നോമ്പ് സൗകര്യപ്പെട്ടിട്ടും നോച്ചു വിട്ടാൽ ഒരാൾ മരിച്ചുപോയാൽ അവരുടെ ഒരു നോമ്പിന് രണ്ട് മുത്ത് വീതം നമ്മൾ കഫാറത്ത് കൊടുക്കണമെന്നാണ്. ഒരു നോമ്പിന് രണ്ട് മുത്ത്. നോമ്പ് കഥാവായിട്ടുണ്ട്, നോമ്പ് കഥാ കിട്ടാൻ അവർക്ക് സമയം കിട്ടിയിരുന്നു, അങ്ങനെ സൗകര്യപ്പെട്ടിട്ടും നോമ്പ് കഥാ കിട്ടാതെയാണ് ആൾ മരിച്ചത് എങ്കിൽ അവരുടെ ഓരോ നോമ്പിനും രണ്ട് മുത്ത് വീതം കൊടുക്കണം. ഒന്ന് നോമ്പ് സൗകര്യപ്പെട്ടിട്ടും നോക്കാത്തത് കൊണ്ട്, രണ്ടാമത്തേത് പിന്തിച്ചത് കൊണ്ട്. ഇങ്ങനെ കൊടുക്കണം. ഇമാം ഷാഫി റഹിമഹുള്ളാ പറഞ്ഞിരിക്കുന്ന ഖദീമായ ഖൗലിൽ, മൂപ്പരുടെ പഴയ ഖൗലിൽ, അവിടെ രേഖപ്പെടുത്തി ചില മഹാന്മാർ ഇമാം നബവിയെ പോലെയുള്ള ആളുകൾ ആ അഭിപ്രായം പ്രബലമാക്കിയിട്ടുമുണ്ട്. അവര് പറഞ്ഞു, നമ്മുടെ ബന്ധുക്കൾ മരിച്ചുപോയാൽ അവരുടെ വേണ്ടപ്പെട്ടവരാ നോമ്പ് കഥാ കിട്ടിയാൽ മതി, മാത്രമല്ല ഓരോ മുത്ത് വീണ്ടും കൊടുക്കുകയും ചെയ്യുക. വേണ്ടപ്പെട്ടവർ പാപ്പാന്റെ നോമ്പ് അല്ലെങ്കിൽ ഉമ്മയുടെ നോമ്പ്, മക്കൾ നോച്ചു വിട്ട മരിച്ചതിന് ശേഷം അതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുത്ത് കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നോമ്പിന്റെ കാര്യം, നഷ്ടപ്പെട്ട നോമ്പിന്റെ കാര്യമൊക്കെ അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് ശ്രദ്ധയോടെ കൂടെ കാണുകയും അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് വേണ്ടിയുള്ള അമലുകളാണ്, അവൻ പഠിപ്പിച്ചതുപോലെ അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട വാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള മഹാന്മാരെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യാനും പ്രവർത്തിക്കാനും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ബോധം നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ ഒരു കാലം പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ ദുആ നമുക്ക് ദർഗയില്ലെന്ന് മഖ്ബറയിൽ നടത്താം. الله سبحانه وتعالى قبول سيما لاوتي أشهد أن لا إله إلا الله أستغفر الله اللهم إني أستغفرك وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أستغفرك وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أستغفرك وأعوذ بك من النار اللهم أعتقني من النار وادخلني يا رب العالمين اللهم اعتقني من النار وادخلني يا رب العالمين اللهم اعتقني من النار وادخلني يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني ماكنت موسكت നിന്റെ ശിഫയില്ലാതെ ഒരു പ്രതീക്ഷയും നിങ്ങൾക്കില്ല. ഏത് ഡോക്ടർമാരാണെങ്കിലും ഏതൊക്കെ ചികിത്സയാണെങ്കിലും ഏതൊക്കെ മരുന്നാണെങ്കിലും ശിഫാഖ് നിന്റേത് മാത്രമാണല്ലോ, അച്ഛല്ല മരുന്ന് മാത്രമാണല്ലോ, ചികിത്സ മാത്രമാണല്ലോ. നീ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സിനെ അവർക്കും ഞങ്ങൾക്കും നസീബാക്കണേ അല്ലാ.